നമസ്കാരം. ചില കാര്യങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതിലേക്ക് നമുക്ക് കിടക്കാം. അതിന് മുമ്പ് ടീച്ചറിനെ കുറിച്ചിട്ടൊന്ന് സംസാരിക്കാം. അതായത് ടീച്ചർ, നിങ്ങൾക്ക് എന്ത് തോന്നി? ഇഷ്ടപ്പെട്ടായിരുന്നു? എൻ്റെ അഭിപ്രായത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ചില കാര്യങ്ങൾ പറയാം. ടീച്ചർ തുടങ്ങുമ്പോൾ തൊട്ട് അവസാനിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടല്ലോ, അതൊരു മിസ്റ്റീരിയസ് ആയിട്ടൊരു ഫീൽ ആക്ച്വലി തരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു സിനിമ ഇറങ്ങാൻ വേണ്ടി പോകുന്നത് ഓഫ് കോഴ്സ് ഒരു മിസ്റ്ററി ത്രില്ലർ എന്നുള്ളത് പറയുന്ന ഒരു കാറ്റഗറിയിലാണ്. ഇനി സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ തള്ളി ഇറക്കുകയാണോ അല്ലെങ്കിൽ മലത്തി അടിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് ലൈക്ക് ദാറ്റ്. പക്ഷേ ഞാൻ ആസ് എ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഈ ഒരു സിനിമയിൽ ഞാനൊരു പ്രതീക്ഷ അല്ലെങ്കിൽ ഹോപ്പ് അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ വെക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നോട്ട് ഓൺലി ബിക്കോസ് ഓഫ് ലാലേട്ടൻ. ലാലേട്ടൻ ഓഫ് കോഴ്സ് ഉണ്ട്, പക്ഷേ അതിനേക്കാട്ടിലും ഉപരി ജീതു ജോസഫ് എന്ന് പറയുന്ന ഡയറക്ടറോടുള്ളൊരു വിശ്വാസം. നല്ല കിടിലം മേക്കറല്ലേ പുള്ളി, നല്ലൊരു ഡയറക്ടറാണ് പുള്ളി. അപ്പോൾ പുള്ളി എടുക്കുന്നൊരു സിനിമ, അതൊരു മിസ്റ്ററി ത്രില്ലർ എന്ന് പറയുന്ന കാറ്റഗറിയിലൊരു സിനിമ പുള്ളി ലാലേട്ടനെ വെച്ചിട്ട് അഗെയിൻ നെക്സ്റ്റ് ഫിലിം അല്ലേ, ഇവരുടെ ഒരു കോംബോ വീണ്ടും വരുന്നു. അപ്പോൾ അത്തരത്തിൽ നോക്കുന്ന സമയത്ത് ആ ഒരു ഡയറക്ടറോടുള്ളൊരു വിശ്വാസം നല്ല രീതിക്ക് ഉണ്ട് അല്ലേ. നമുക്കറിയാം, നമുക്ക് നടന്മാർ മാത്രം നന്നായിട്ട് കാര്യമില്ല, ആ നടന്മാർ തലവെക്കുന്ന ഡിറക്ടേഴ്സും കൂടി നല്ല ക്വാളിറ്റി ആയിട്ടുള്ളതാവുമ്പോൾ മാത്രമാണ് ഒരു സിനിമ ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആവുന്നത്. സോ അത്തരത്തിൽ നോക്കുമ്പോൾ ഇവരുടെ കോംബോയിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. ജീതു ജോസഫ് ആൻഡ് ലാലേട്ടൻ, ഈ കോംബോയിൽ വിശ്വാസമുണ്ട്. ഞാൻ നൻപകൽ നേരത്തെ മയക്കത്തിൻ്റെ ടീസർ റിയാക്ഷൻ ചെയ്ത സമയത്ത് പറഞ്ഞ പോലെ തന്നെ ഞാനൊരു മമ്മൂക്ക ഫാനാണ്, ബട്ട് സ്റ്റിൽ ആ ഒരു സിനിമയുടെ ടീസർ നമ്മൾ കണ്ടപ്പോൾ ടീസറിനകത്ത് എല്ലാവരും കിടന്ന് ഉറങ്ങുന്നതാണ് ആക്ച്വലി നമ്മൾ കണ്ടത്. ബട്ട് സ്റ്റിൽ ആ ഒരു സിനിമയോടുള്ളൊരു പ്രതീക്ഷ എനിക്ക് പേഴ്സണലി ഉള്ളതെന്ന് പറഞ്ഞാൽ നോട്ട് ഓൺലി ബിക്കോസ് ഓഫ് മമ്മൂക്ക, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് എൽ ജെ പി. നല്ലൊരു ഡയറക്ടറാണ് പുള്ളിക്കാരൻ, നല്ലൊരു ക്വാളിറ്റി മേക്കറാണ് പുള്ളി. അപ്പോൾ അത്തരത്തിലുള്ളൊരു മേക്കർ മമ്മൂക്കയെ പോലത്തെ ഒരു നടനെ വെച്ചിട്ട് ആ ഒരു സിനിമ എടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു സാധനം എന്തായാലും ഉണ്ടാവും. ദർ ഈസ് എ പ്രൊഡക്റ്റ്, ഗുഡ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാവും എന്നുള്ളൊരു ഒരു വിശ്വാസം ആക്ച്വലി ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് പേഴ്സണലി ആ നൻപകൽ നേരത്ത് മയക്കും എന്ന് പറഞ്ഞ സിനിമയോടൊരു വിശ്വാസം എന്ന് പറയുന്നത്. ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ. അതേപോലെ തന്നെയാണ് പി ജീതു ജോസഫ് ലാലേട്ടൻ കോമ്പോയിൽ വരുന്ന 12th മാൻ എന്ന് പറയുന്ന സിനിമയിലും എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആവും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി ഞാനൊന്ന് പറഞ്ഞോട്ടെ, അതായത് ലാലേട്ടനും മമ്മൂക്കയും നല്ല നടന്മാരാണ്. പക്ഷേ ഈ രണ്ട് നടന്മാർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സിനിമ ഹിറ്റാവുമോ? ഇവർ രണ്ടുപേരും ഒരുപാട് സിനിമകളിൽ ആക്ച്വലി നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ സിനിമയിലും ഇവർ അഭിനയിച്ചിട്ടുണ്ട്. നടന്മാർ നന്നായിട്ട് അവർ എല്ലാ 100% അവർ നല്ല രീതിയിൽ അഭിനയിക്കും, രണ്ടുപേരും അഭിനയിക്കും. ഏത് ഡയറക്ടർ ആണെന്നുണ്ടെങ്കിലും ഏത് ഡയറക്ടർ ഇവരെ വെച്ചെടുത്തായാലും ഇവരുടെ പാർട്ട് ഇവർ ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ട് അവർ ചെയ്തു കൊടുക്കും. പക്ഷേ ഡയറക്ടറുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ഡയറക്ടറുടെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ അലമ്പും മോശവും, ഒരു വള്ളി പിടിച്ച ഡയറക്ഷനും അല്ലെങ്കിൽ ഒരുമാതിരി പ്രേക്ഷകനെ എൻഗേജിങ് ആക്കാൻ പറ്റാതെ അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റാത്ത വല്ല ഡയറക്ഷനും സ്ക്രീൻ പ്ലേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നടൻ എത്ര അഭിനയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിനിമ സിനിമയ്ക്ക് ഒരു ക്വാളിറ്റിയോ അല്ലെങ്കിൽ ആ ഒരു സിനിമ ഹിറ്റാവാനോ പോകുന്നുണ്ടോ? ഒരിക്കലും നഹി. സോ വി ഷുഡ് നോട്ട് ബ്ലെയിം ആക്ടേഴ്സ്. അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും കാണാറുണ്ട് മമ്മൂക്കയുടെ ടീസർ ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ടീസർ ഇറങ്ങുമ്പോഴോ രണ്ടുപേരുടെ ഫാൻസും കയറി അടുത്ത ബോംബ് അടുത്ത ബോംബ് അടുത്ത ബോംബ് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും തമ്മിൽ തമ്മിൽ ചളിവാരി എറിയുന്നത് ഞാൻ ആക്ച്വലി കാണാറുണ്ട്. ഇതെന്താ, ബുദ്ധിയില്ലാത്ത പൊട്ടന്മാരായതുകൊണ്ടാണോ അങ്ങനെ? ഇവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യമെന്നേ? ഇവർ നല്ല നടന്മാർ തന്നെയാണ്. ഇവര് തെരഞ്ഞെടുക്കും, ഇവർ ഇടയ്ക്ക് കയറി തലവെക്കുന്ന ചില ഡയറക്ടേഴ്സ് കൊടുക്കുന്ന പണിയാണ്. ഇപ്പം ലാലേട്ടൻ എന്താ ഗംഭീര നടനല്ലേ? ഇപ്പോൾ ഓടിയം പോലത്തെ ഒരു സിനിമ, അതിന് അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന അയാൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ശ്രീകുമാർ മേനോൻ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരൻ വന്ന് അയാളെ എല്ലാം കൊണ്ട് നശിപ്പിച്ചതാണ്. നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് തള്ളി ഇറക്കി മറിച്ചിട്ട് കോപ്പിലെ പരിപാടി കാണിച്ചിട്ട് ആ സിനിമയിലൊരു തീരുമാനം ഉണ്ടാക്കി കൊടുത്തു. അപ്പം അതിൽ കുറേ ഘടകങ്ങളുണ്ടെന്നേ. മമ്മൂക്കിക്ക് അതുപോലെ സാധനമുണ്ട്, പറ്റിയിട്ടുണ്ട് ഒരുപാട്. അയാൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടാവാം, പക്ഷെ അയാൾ തലവെക്കുന്നത് ചില ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പോയി പെടുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അവിടെ സ്ക്രീൻ പ്ലേയും സ്ക്രിപ്റ്റും അല്ലെങ്കിൽ ഡയറക്ഷൻ്റെ മേക്കിങ്ങും ഒക്കെ ക്വാളിറ്റി കുറയുന്നതിനനുസരിച്ചിട്ട് ആൾക്കാർക്കും ചടപ്പാവും. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയാണ് പടങ്ങൾ ശോകമാവുന്നത്. സോ അത്തരത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ റാം എന്ന് പറഞ്ഞൊരു സിനിമ ലാലേട്ടൻ്റെ വരുന്നുണ്ട്. ഇപ്പോൾ താ ഈ പറഞ്ഞ 12th മാൻ എന്ന് പറഞ്ഞൊരു സിനിമ ലാലേട്ടൻ്റെ വരുന്നുണ്ട്. എമ്പുരാൻ എന്ന് പറഞ്ഞൊരു സിനിമ ലാലേട്ടൻ്റെ വരുന്നുണ്ട്. ഡെഫിനറ്റാണ് അതിൽ നല്ല പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷിക്കുന്നതിന് പ്രധാനമായിട്ട് കാരണമുണ്ട്. കാരണം ഈ പറഞ്ഞ സിനിമകളിലെ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി മേക്കേഴ്സാണ്, അല്ലെങ്കിൽ അവർ മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകൾ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു പ്രതീക്ഷ ഒബ്വിയസ്ലി ഉണ്ട്. ഒരു ഡയറക്ടറുടെ എല്ലാ സിനിമയും ഹിറ്റാവണമെന്ന് നിർബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ സ്റ്റിൽ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ക്വാളിറ്റി, നമുക്കൊരു സംവിധായകനിൽ ഒരു വിശ്വാസം അർപ്പിക്കാൻ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ക്വാളിറ്റി നമ്മൾ കണ്ടാൽ മതി. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ ലാലേട്ടൻ്റെ ഇനി വരുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറി അല്ലെ, നേരത്തെ പറഞ്ഞ സിനിമകൾ പേര് പറഞ്ഞല്ലോ. അതേപോലെ തന്നെ മമ്മൂക്കയുടെ ആണെന്നുണ്ടെങ്കിലും പുള്ളിയുടെയിലും കുറേ ഫ്ലോപ്സ് ഉണ്ട്.
പുള്ളിയുടെയിലും കുറേ ഹിറ്റ്സ് ഉണ്ട്. ഇനി വരാൻ വേണ്ടി പോകുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഭീഷ്മപർവ്വത്തിലെ പറയുകയാണെങ്കിൽ ആ ഒരു സിനിമ ഗംഭീര കഥയാണെന്ന് പറയാൻ വേണ്ടി പറ്റൂ, അല്ലെങ്കിൽ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഭയങ്കര പുതുമയാർന്ന സാധനമാണെന്ന് പറയാൻ പറ്റൂ, ഒരിക്കലും ഇല്ല. ആ ഒരു സിനിമ എനിക്ക് പേഴ്സണലി ഇഷ്ടമായതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മേക്കിംഗ് ക്വാളിറ്റി, അല്ലെങ്കിൽ അത് എടുത്തു വെച്ചിരിക്കുന്ന രീതി, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റൈലൈസേഷൻ, അത് നമുക്ക് കണ്ടിരിക്കാൻ വേണ്ടി പറ്റും. അതൊരു മേക്കിംഗ് ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ അത്തരത്തിലൊരു സംവിധായകൻ മമ്മൂക്ക് വെച്ച് അത്തരത്തിലൊരു സിനിമ എടുത്തപ്പോൾ ആ ഒരു സിനിമ നന്നായിട്ട് പോയി, നല്ല ഹിറ്റായി. അല്ല അതിൽ പുതുമയുണ്ടായിട്ടോന്നോ, അതിലൊരു സ്ക്രീൻ പ്ലേൻ്റെയും അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ്റെ ഒക്കെ ഒരു മികവ്. അതേപോലെ ഇനി വരാൻ വേണ്ടി പോകുന്ന നൻപകൽ നേരത്തെ മയക്കുവാണെന്നുണ്ടെങ്കിലും എൽ ജെ പി ഫിലിം നല്ലൊരു ഡയറക്ടറാണ്, അതിൽ നിന്നുണ്ടാകുന്ന ഒരു നല്ല പ്രൊഡക്റ്റ് ആയിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. പുഴു അതേപോലെ തന്നെ നല്ലൊരു പ്രൊഡക്റ്റ്, നല്ലൊരു സ്ക്രിപ്റ്റോ ഒക്കെ ഉള്ളൊരു സാധനമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതൊരു സംവിധായകരിൽ അല്ലെങ്കിൽ സംവിധായകരിൽ ഉണ്ടാകുന്നൊരു വിശ്വാസമാണ് പ്രേക്ഷകർക്ക്. അതാണ് യഥാർത്ഥത്തിലൊരു ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ചിലപ്പോൾ ഡിഫറൻറ്റ് പെർസെപ്ഷൻ ഉണ്ടാവുമായിരിക്കും. ഞാൻ ആസ് എ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ, നമ്മൾ ആരുടെയും ഫാൻ ഒന്നുമല്ല, നമ്മൾ നമ്മുടെ നടന്മാർ തിരഞ്ഞെടുക്കുന്ന സിനിമകൾ ഏത് ഡയറക്ടേഴ്സിൻ്റെയാണ് എന്നുള്ളത് അനുസരിച്ചിട്ടാണ് എൻ്റെ പ്രതീക്ഷകളും പ്രതീക്ഷയില്ലായ്മകളും കിടക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ സിനിമകളും രണ്ട് നടന്മാരുടെയും ഗംഭീരമാവട്ടെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ട് പേർക്കും ഇപ്പോഴും നല്ല കാലിബറുണ്ട് അഭിനയിച്ച് ഫലിപ്പിക്കാനുള്ളത്. അറ്റ്ലീസ്റ്റ് നല്ല ഡയറക്ടേഴ്സിന് തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ നല്ല ഡയറക്ടേഴ്സ് ഇവരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി സ്ക്രിപ്റ്റും അല്ലെങ്കിൽ ക്വാളിറ്റി മേക്കിംഗ് കൊണ്ടുള്ള സാധനം എടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വെറുതെ ഒരു ബിസിനസ് മാത്രം കണ്ട്, ചില ആൾക്കാർ അങ്ങനെയുണ്ട്, ബിസിനസ് മാത്രം കണ്ട് ഇവരെ വെച്ച് പടമെടുത്താൽ നല്ല ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, പ്രേക്ഷകരെ ഫസ്റ്റ് ഡേ കളക്ഷൻ വരാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ കുറേ അമ്മമാർ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ദയവേച്ച് ചെയ്യാതിരിക്കുക. നല്ല പടങ്ങൾ ഇപ്പോഴും എടുക്കാമല്ലോ, എത്ര സ്ക്രിപ്റ്റ് കൊണ്ടുവരാം, സ്ക്രീൻ പ്ലേസ്, നല്ലൊരു മേക്കിംഗ് കാര്യങ്ങൾ ഇല്ലേ? അപ്പോൾ നടന്മാർ നല്ല നല്ല ക്വാളിറ്റിയുള്ള ഡയറക്ടേഴ്സിന് അവസരങ്ങൾ കൊടുക്കണം. അതേപോലെ നല്ല ക്വാളിറ്റിയുള്ള ഡയറക്ടേഴ്സ് ഇവരെ വെച്ച് പുതുമയാർന്ന സിനിമകളും അല്ലെങ്കിൽ നല്ല കിടിലം മേക്കിങ്ങുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരണം, അല്ലെങ്കിൽ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ഓഡിയോ എന്നുള്ള രീതിയിൽ പറയണം, അല്ലാതെ നമുക്ക് എഡിറ്റിങ്ങും അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് വിമർശിക്കാൻ മാത്രം അറിയാം അങ്ങനെയല്ല കേട്ടോ. ഒരു നമ്മളൊരു സിനിമ പ്രേമിയാണ്. സോ അത്തരത്തിൽ ചില ആഗ്രഹങ്ങളും അല്ലെങ്കിൽ ചില എക്സ്പെക്ടേഷൻസും ജസ്റ്റ് പറയുന്നുവെന്ന് മാത്രം, നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഇനി എനിക്ക് എപ്പോഴും എല്ലാ ടീസറിൻ്റെയും സിനിമയുടെയും റിവ്യൂവിലും ടീസർ റിയാക്ഷനും ട്രെയിലർ റിയാക്ഷനും ഒക്കെ പറയുന്ന പോലെ തന്നെ, ഫാൻ ഫൈറ്റ് ഏത് നടൻ്റെ ഫാനാണെന്നുണ്ടെങ്കിലും മാറ്റി വയ്ക്കൂ, മാറ്റി വയ്ക്കൂ. നല്ല സിനിമകൾ വരട്ടെ, നല്ല സിനിമകൾ വരട്ടെ. സിനിമയെ നടന്മാരിൽ മാത്രം അല്ലെങ്കിൽ നടന്മാരെ മാത്രം നോക്കിക്കണ്ടുകൊണ്ട് ഒരു സിനിമയെ നോക്കിക്കാണരുത്. നടന്മാരെ മാത്രം നോക്കിക്കൊണ്ട് ആ നടന്മാർ അഭിനയിക്കുന്നത് ഏത് ഡയറക്ടേഴ്സിൻ്റെ സിനിമയിലാണ്. ഏനോ ഒരുപാട് ഘടകങ്ങളുണ്ട്, ഹിറ്റാവുന്നു ഫ്ലോപ്പാവുന്നു. നോട്ട് ബിക്കോസ് ലാലേട്ടൻ അഭിനയിച്ചു, മമ്മൂക്ക അഭിനയിച്ചു, ദിലീപ് അഭിനയിച്ചു, സുരേഷ് ഗോപി അഭിനയിച്ചു, ജയറാം അഭിനയിച്ചു. നോ, ആരഭിനയിച്ചു കഴിഞ്ഞാലും മോനെ മേക്കിംഗ് അലമ്പായാൽ, അല്ലെങ്കിൽ ക്ലീശ സാധനമാണെങ്കിലും അവിടെ മേക്കിങ്ങിൽ പിടിക്കാൻ പറ്റാതെ മേക്കിങ്ങിലും പാളിപ്പോയാൽ എത്ര വലിയ കൊമ്പൻ അഭിനയിച്ചാലും സാധനം പോവും. ദാറ്റ്സ് ഇറ്റ്. സോ അതുകൊണ്ട് ഒരു പടം ഹിറ്റാവുമ്പോഴും മോശമാവുമ്പോഴും അവിടെ ആക്ടേഴ്സിനെ മാത്രം നോക്കിക്കാണാതെ, ആക്ടേഴ്സിനെ മാത്രം ബ്ലെയിം ചെയ്യാതെ, അല്ലെങ്കിൽ ആക്ടേഴ്സിനെ മാത്രം പുകഴ്ത്താതെ, അവിടെ ഡിറക്ടേഴ്സിനെയും കൂടിയിട്ട് ഒരു യുനോ ഡിറക്ടേഴ്സിനെയും കൂടി അത്തരത്തിൽ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ദാറ്റ്സ് ഇറ്റ്. എൻ്റെ ഒരു പെർസെപ്ഷൻ ഉണ്ടോ, ഇതൊരു അഭിപ്രായം ഉണ്ടാവുമായിരിക്കാം, തെറി വിളിക്കരുത്, അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. ബൈ ബൈ.